പിണറായി സർക്കാർ അധികാര സ്ഥാനങ്ങളിലേക്കും ഉത്തരവാദിത്തങ്ങളിലേക്കും ഒരു യുവതലമുറയ്ക്ക് അല്ലെങ്കിൽ ഒരു മറ്റൊരു തലമുറയ്ക്ക് ഒരു കൈമാറ്റം ഉണ്ടായത് കേരള ജനത വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. അതിനെക്കുറിച്ച് അങ്ങയുടെ ഒരു അഭിപ്രായം? ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാ വിഷയങ്ങളിലും അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്. ഈ നമ്മുടെ വിഷനാണ് ഭരണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഫലം, കാഴ്ചപ്പാട് തന്നെയാണ്. അതിനനുസരിച്ച് ഈ ഭരണ സംവിധാനത്തെ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ഉദ്യോഗസ്ഥര് അവർക്ക് നല്ല നിലയിൽ നല്ല തലത്തിൽ പഠിച്ച് നല്ല മിടുക്കരും സമൃദ്ധരുമായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് കേരളത്തിലുള്ളത്. നല്ല എഞ്ചിനീയേഴ്സ്, നല്ല ജി എ ഡിയിലേക്ക് വരുന്ന അല്ലെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളാണ്. എല്ലാം പി എസ് സി എക്സാമിനേഷൻ കഴിഞ്ഞ് സെക്രട്ടേറിയറ്റ് എക്സാമിനേഷൻ ഒക്കെ പാസ്സായി. അപ്പൊ അവർക്കൊക്കെ ഇതിന്റെ എല്ലാ തലത്തിലുമുള്ള അറിവുകളുണ്ട്. അതെല്ലാം ജാഗ്രതയോട് കൂടി ചെയ്യണമെങ്കിൽ ഒരു കാഴ്ചപ്പാടുണ്ടാവണം. അപ്പൊ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടിനനുസരിച്ച് അവരെ കൊണ്ടുപോകാനും അവരുടെ സേവനം ഉറപ്പുവരുത്താനും കഴിയുന്ന പരസ്പരാലോചനകളുടെയും പരസ്പരമായിട്ടുള്ള ബന്ധത്തിന്റെയും പശ്ചാത്തലത്തിൽ രണ്ടും രണ്ട് ദ്രുവത്തിലല്ല ഒരേപോലെ പോകേണ്ടതാണെന്നുള്ള ധാരണയിൽ മുന്നോട്ട് പോകാൻ കഴിയത്തക്ക ഒരു അന്തരീക്ഷം കേരളത്തിൽ രൂപപ്പെടണം. ഇപ്പോൾ പുതിയ ആൾക്കാര് മന്ത്രിമാരായി വന്നിരിക്കുന്നു. പരിചയപരമായി എടുക്കുമ്പോൾ ഒരു പക്ഷേ അത്ര പരിചയ സമ്പന്നമുള്ളവരല്ല, എല്ലാവരും തന്നെ പുതിയതായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ്. എന്നിരുന്നാലും ഞങ്ങൾക്കെല്ലാം ഒരു കാഴ്ചപ്പാടുണ്ട്. മുഖ്യമന്ത്രിക്ക് അത്തരം കാര്യങ്ങളിലെല്ലാം നല്ല ഗ്രാഹ്യത ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഗ്രാഹ്യതയാണല്ലോ ഒരു ഗവൺമെന്റ്. ആ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് ഞങ്ങളുടെ വകുപ്പുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിന് എന്താണ് വേണ്ടത്, അതൊക്കെ നമുക്ക് വളരെ താമസിയാതെ പരിശീലിക്കാനായിട്ട് കഴിയും. അപ്പൊ നല്ലാതെ നമ്മുടെ മനസ്സിൽ കാണുന്ന കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ, അപ്പൊ അത് ഓരോ സ്ഥലത്ത് ചേരുമ്പോഴായിരിക്കും അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാകും. ആ ബുദ്ധിമുട്ടുകൾ എങ്ങനെ മാറ്റാം, ജനങ്ങൾക്ക് അതെങ്ങനെ ഗുണോപകാരപ്രദമാക്കി മാറ്റാൻ കഴിയും, ആ രസങ്ങളെ മാറ്റി ജനങ്ങൾക്ക് അത് ഉപകാരപ്രദമാക്കത്തക്ക നിലയിൽ ഗവൺമെന്റിന്റെ ഇടപെടലുണ്ടാവണമെങ്കിൽ അങ്ങനെ, ഇനി ഏതെങ്കിലും നിയമക്കുരുക്കൾ ഉണ്ടെങ്കിൽ അത് അഴിച്ചു കൊടുക്കണം, എന്താണെങ്കിലും അങ്ങനെയുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള തർക്കമാണെങ്കിൽ അത് പരിഹരിക്കണം, മന്ത്രിമാരെ തമ്മിൽ ആലോചിക്കേണ്ടി വരും. അങ്ങനെ എല്ലാവരുമായും പരസ്പരം ആലോചിച്ച് ജനജീവിതത്തിന് ഉതകുന്ന നല്ലൊരു ഭരണം, അതിനുള്ള കാഴ്ചപ്പാടുകൾ കൂടി മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഒരു രണ്ടു പതിറ്റാണ്ടിലേറെയായി ജനപ്രതിനിധി എന്ന നിലയിലെ യു ഡി എഫ് സഹയാത്രികനായിരുന്നു അങ്ങ്. ഇപ്പോൾ കേഡർ പാർട്ടി സ്വഭാവം ഉള്ള സി പി എം അടക്കം നേതൃത്വം നൽകുന്ന ഇടതുപക്ഷത്തോടൊപ്പമാണ് ഈ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നതും പൊതുജീവിതം ക്രമപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു വ്യത്യാസം എപ്പോഴെങ്കിലും അനുഭവപ്പെടുന്നുണ്ടോ? അത് രണ്ട് തലങ്ങളിലാണ് അതിന്റെ പ്രശ്നം. ഞാന് അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾക്ക് അങ്ങനെ ഇടത് വലത് സ്വഭാവം എനിക്കില്ല. ഞാന് യു ഡി എഫിന്റെ എം എൽ എ ആയിരിക്കുന്ന സമയത്ത് എന്റെ വശത്ത് വരുന്ന ഇടതുപക്ഷ ചിന്താഗതിയിലുള്ള ആൾക്കാരുടെ പ്രശ്നത്തിൽ ഞാൻ തടസ്സം നേരിടാനായിട്ട് അനുഭവിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്ക് പൊളിറ്റിക്സ് ഉണ്ട്, അവിടെ നമ്മൾ രാഷ്ട്രീയപരമായി മുന്നണിയുടെ ഭാഗമായി മത്സരിക്കും. വിജയിച്ചു വന്നാൽ ജനങ്ങളുടെ പ്രതിനിധിയാണെന്നുള്ള കാഴ്ചപ്പാടാണ് ഞാൻ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അന്തരം തോന്നിയിട്ടില്ല. എന്റെ ജനത്തെ എനിക്ക് അത്ര വിശ്വാസമാണ്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യം പറഞ്ഞ ഇന്റർവ്യൂ പറഞ്ഞത് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നത്, ദൈവത്തിന്റെ ഒരു കരുതലും പ്ലാനും ഉള്ളത് കൊണ്ടാണ് ഞങ്ങളൊക്കെ വിജയിച്ചു വരുന്നത്. വിജയിച്ചില്ലെന്ന് വിചാരിച്ച് ദുഃഖിതനാകേണ്ട കാര്യവുമില്ല. അതൊരു പ്ലാൻ ഇല്ല, ദൈവം അതിന് നിശ്ചയിച്ചിട്ടില്ല എന്ന് കരുതുക, മനസ്സിനെ പാകപ്പെടുത്തുക. അപ്പൊ കർത്താവിനെ ആശ്രയിക്കുന്ന ഒരാൾക്ക് ഒരു വിജയത്തിലോ പരാജയത്തിലോ ലഭിച്ചുകൊണ്ട് ദുഃഖിതനാകേണ്ട കാര്യവും സന്തോഷിക്കേണ്ട കാര്യവുമില്ല. ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അത് ചെയ്യുവാൻ വേണ്ടി കഷ്ടപ്പെടേണ്ടി വരും. അപ്പൊ അതിനാശ്രയിച്ച് മുന്നോട്ട് പോവുക. അതുകൊണ്ട് എൽ ഡി എഫ് യു ഡി എഫ് എന്നുള്ള വ്യത്യാസം എനിക്കൊരിക്കലും അങ്ങനെ മുറിവേറ്റിട്ടില്ല. മറ്റൊരു കാര്യമുണ്ട്, അല്പരാഷ്ട്രീയമാണെങ്കിലും മാണിസാറിനെ പോലെ കേരള പൊതുസമൂഹത്തിൽ സ്വീകാര്യനായിരുന്ന അര നൂറ്റാണ്ടിലേറെ ഈ കേരളത്തിന് കൊടുത്ത വലിയ സംഭാവന അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും അദ്ദേഹത്തിന്റെ പൈതൃകത്തെയും പ്രത്യേകിച്ച് സാറിന്റെ പ്രിയങ്കരനായ മകൻ പ്രിയപുത്രൻ ജോസ് കെ മാണി പാർട്ടി ചെയർമാനായിരിക്കുന്ന സന്ദർഭത്തിൽ ആ ജോസ് കെ മാണിയെ കരുത്തോടുകൂടി പിടിച്ചു നിർത്തുവാൻ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നൊരു മുന്നണി, ഈ മുന്നണിയിൽ ഞങ്ങൾ വേണ്ട എന്ന തീരുമാനമെടുത്തപ്പോൾ അത് മുറുകെക്കുണ്ടായി. ഒരുപക്ഷെ ഞാനാണ് ആദ്യ പ്രതികരണം നൽകിയത് അന്നേ ദിവസം. എന്റെ മനസ്സിന് അതുപോലെ ബുദ്ധിമുട്ട് തോന്നി. ഞാൻ സത്യദേവന്റെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടാണ് ഞാൻ മറുപടി പറഞ്ഞത്.
എങ്ങനെ അങ്ങനെ മാറ്റി നിർത്താൻ പറ്റും? ഒരുമിച്ച് യാത്ര ചെയ്ത ഒരാളെ വഴിക്ക് ചുറ്റിട്ട് പോകുന്നതിന് പറ്റും? കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ ഒരു വിഷയമാണോ സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം? ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ എത്രയോ സ്ഥലത്ത് യു ഡി എഫിനകത്തും എൽ ഡി എഫിനകത്തും പരസ്പര മത്സരങ്ങളും ആക്ഷേപങ്ങളും ഉണ്ടായി. ആ മേഖലയിൽ ഒരിക്കലും ഉദയം ചെയ്യാൻ പാടില്ലാത്തൊരു വിഷയം മുന്നണിയിൽ വേണ്ട എന്ന് ഒരു തീരുമാനം യു ഡി എഫ് എടുത്തപ്പോൾ ഞങ്ങൾ അതിനകത്ത് വലിയ ദുഃഖിതരായിരുന്നു. പക്ഷെ അത് ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ടൊരു ആലോചന കിടന്നു. ഞങ്ങൾ വിഭാവന ചെയ്യുന്ന പാർട്ടി ആ പാർട്ടിയുടെ നിലപാടിനനുസരിച്ച് കേരളത്തിലെ കർഷക സമൂഹത്തെ എങ്ങനെ നിലനിർത്താൻ സാധിക്കും എന്നുള്ള രാഷ്ട്രീയ ഗവേഷണം നടത്താൻ ഞങ്ങൾക്ക് അവസരം ഒരുക്കി. ഞങ്ങൾ ചിന്തിച്ചു ഭരണമുന്നണിയുമായി പ്രവർത്തനങ്ങൾ, കാർഷിക മേഖലയിൽ വരുന്ന മാറ്റങ്ങൾ, കർഷകർക്ക് കൊടുക്കുന്ന കർഷക ക്ഷേമ ബോർഡ് ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങളിൽ ഞങ്ങൾ ഉയർത്തിയ നടപടികളോട് യോജിക്കാൻ കഴിയുന്ന സ്ഥിതിയുണ്ടെന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾ തിരിച്ചറിയുകയായിരുന്നു. ആ നിലയിലാണ് ഒരു പുതിയ കേരളം എന്നുള്ള ചരൽക്കുന്ന് ക്യാമ്പിലെ ഞങ്ങളെടുത്ത പ്രത്യയശാസ്ത്രപരമായ തീരുമാനം. അതിന് തയ്യാറെടുക്കുന്ന ഗവൺമെന്റിന്റെ നടപടികളെ ഞങ്ങൾക്ക് സ്വാഗതം ചെയ്യേണ്ടതായിട്ടുണ്ട്. കാർഷിക മേഖലയിലുണ്ടായ മാറ്റങ്ങൾ, അതോടൊപ്പം തന്നെ ഒരു മതേതര കാഴ്ചപ്പാടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ ഏതൊരു വിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രവർത്തിക്കാനോ സംസാരിക്കാനോ ഒക്കെ അധികാരവും അവകാശവും വേണ്ടേ? വടക്കേ ഇന്ത്യയിലെ പോലെയാണോ ഇവിടെ നമുക്ക് ഏത് സമയത്ത് ഏത് വീട്ടുമുറ്റത്ത് എവിടെയും നമുക്ക് ഒരു യോഗം ചേരാം, സംസാരിക്കാം, സ്വാതന്ത്ര്യം? ആ മതേതര വാദം ഈ രാജ്യത്ത് ഉയർത്തിപ്പിടിക്കാൻ ഇന്ന് ഇടതുപക്ഷം ഉയർത്തിയ സമീപനങ്ങളോട് ഞങ്ങൾക്ക് യോജിക്കേണ്ടതായിട്ട് പറഞ്ഞു. ആ തീരുമാനമെടുത്ത് ഞങ്ങള് ഇടതുപക്ഷ മുന്നണിയുമായി സംസാരിച്ച് ഒരാഴ്ച അല്ലെ രണ്ടാഴ്ച കഴിയുന്നതിന് മുമ്പ് ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി മാറി കേരള കോൺഗ്രസ്. അപ്പൊ ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാടും ഞങ്ങൾ ഈ സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിന് ആവശ്യമാണെന്നുള്ള ഇടതുപക്ഷ മുന്നണിയുടെ തിരിച്ചറിവും അതിനോട് യോജിച്ച് പ്രവർത്തിച്ച ജനങ്ങളുടെ സഹകരണവും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 5 MLA മാര് ഒരു MP എന്നത് പാർട്ടി ചെയർമാൻ ഞങ്ങൾക്കതിൽ കൊണ്ടുപോകണ്ട്. പക്ഷേ പ്രസ്താവമാണി പറഞ്ഞൊരു ഭാഗമുണ്ട്, ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പേ 1.5 മാസം മുമ്പ് ഞാനും ശ്രീ തോമസ് ചാഴികാടനും പ്രൊഫസർ ജയരാജും സ്റ്റീഫൻ ജോർജും ഉണ്ട് പാർട്ടി ചെയർമാന്റെ അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഈ വിഷയം മുൻകൂട്ടി തന്നെ കണ്ടിരുന്നു എന്നുള്ളത് സംസാരത്തിൽ ഞങ്ങൾക്ക് ബുദ്ധിമായി. ഞാൻ തന്നെയാണ് സൂചിപ്പിച്ചത് ചെയർമാൻ ഉചിതമായ ഒരു തീരുമാനം, നമുക്ക് ഏത് സീറ്റ് വേണം, റിസ്ക് ഇല്ലാത്തൊരു സീറ്റ് എടുക്കണം, അതൊക്കെ പൊളിറ്റിക്സ് ഉണ്ട്, അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. അദ്ദേഹം ആലോചിച്ച് പറഞ്ഞ കാര്യം റിസ്ക് ഉണ്ട് എങ്കിലും പാല വിട്ടു പോകുന്നില്ല, മാണി സാറിന്റെ സീറ്റാണ് പാല, ഞാൻ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത് ശരിയല്ല, അത് മുന്നണിക്കും മത്സരിക്കുന്നവർക്കും ബുദ്ധിമുട്ടാകും. സ്വയം അറിഞ്ഞുകൊണ്ടാണെങ്കിൽ പോലും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണെങ്കിൽ പോലും ഒരു നേതൃത്വം എടുക്കേണ്ട നേതാവിന്റെ ക്വാളിറ്റി ഈ സമൂഹത്തിന് കാണിച്ചു കൊടുത്ത നേതാവായി ജോസ്റ്റമാണി മാറി. ഇന്ന് അദ്ദേഹം ഞങ്ങളെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുക. ഈ പാർട്ടി കേരളത്തിൽ ധാരാളം സ്പേസ് ഉണ്ട്, ധാരാളം ആൾക്കാർ പാർട്ടിയിലേക്ക് വരുന്നുണ്ട്, ഞങ്ങൾ ഉയർത്തിയ പ്രത്യയശാസ്ത്രങ്ങൾക്ക് പ്രസക്തി ഉണ്ടെന്ന് തിരിച്ചറിയിക്കും. അതുകൊണ്ട് MLA അല്ലാത്ത ജോസ്റ്റമാണി MLAമാരെ നയിക്കുന്ന ജോസ്റ്റമാണിയായി മാറി ഞങ്ങളുടെ പാർട്ടി ചെയർമാനായി ഞങ്ങളെ മുന്നോട്ട് നയിക്കുക. ആ നിലയിൽ കാര്യങ്ങൾ ഒരു പരാജയത്തിന്റെ മുമ്പിലാണ് പാല നിൽക്കുന്നതെങ്കിലും തിരിച്ചു പിടിക്കും. ഊർജിതമായ പ്രവർത്തനത്തിലൂടെ ശക്തിമത്തായി തിരിച്ചു വരും. യാതൊരു സംശയ കാര്യത്തിലുള്ള രാഷ്ട്രീയ സങ്കല്പങ്ങളും തീരുമാനങ്ങളും കേരള പൊതുസമൂഹം അംഗീകരിക്കും. ആ അംഗീകാരത്തിന്റെ പാതയിൽ ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒരു നേതാവായി ജോസ്റ്റമാണ് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുക. മലയോര മേഖലയുടെ പ്രത്യേകിച്ച് ഇടുക്കിയുടെ ഒരു വികസന മുഖമാണ് അങ്ങ്. പ്രത്യേകിച്ച് ജനകീയനായിരുന്ന മന്ത്രി MM മണിയുടെ പിൻഗാമി എന്ന പോലെ ഇടുക്കിയുടെ പ്രതിയാകുമ്പോൾ സ്വന്തം മണ്ഡലത്തിന് മന്ത്രി എന്ന നിലയിൽ ഉള്ള എന്തെങ്കിലും പ്രത്യേക സമ്മാനങ്ങൾ ഉണ്ടോ? നമ്മളെ ഈ മന്ത്രി എന്ന നിലയിൽ സംസ്ഥാനത്തെ എല്ലാ ജനങ്ങൾക്കും തുല്യ നീതിയും സംരക്ഷണവും ഉറപ്പുവരുത്താൻ തീർച്ചയായിട്ടും സാധിക്കും. എന്നാൽ അതോടൊപ്പം ഈ പദവിയിലേക്ക് വരാൻ അവസരം ഒരുക്കിയ എന്റെ ഇടുക്കിയിലെ വോട്ടർമാരോട് എനിക്ക് അങ്ങേയറ്റം കട്ടപ്പാടും സ്നേഹവും പുലർത്തുക, അത് അഭിമാനബോധത്തിന്റെ വിഷയം തന്നെയാണ്. മലയോര ഗ്രാമമായ ഇടുക്കിയിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞത് ഞാൻ ഇപ്പോൾ എന്റെ മനസ്സിൽ കാണുകയാണ്. 2001 ആണ് ഞാനവിടെ MLA ആയിട്ട് ആദ്യം വിജയിച്ച് വരുന്നത്.
രണ്ടായിരത്തി പതിനൊന്നിലെ ബഡ്ജറ്റിലാണ് ഇടുക്കി പോലുള്ളൊരു മലയാള ഗ്രാമത്തിൽ ചരിത്രത്തിന്റെ ഭാഗമായി മാറേണ്ട മെഡിക്കൽ കോളേജിന് പ്രാരംഭം കൊടുത്തത്. ഇനി ഇടുക്കി മെഡിക്കൽ കോളേജ് കാണണം. എത്രയോ വലിയ കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ആയിരിക്കുന്നു. ഇന്ന് കോവിഡ് ചികിത്സയ്ക്കുള്ള സൗകര്യവും കോവിഡ് ടെസ്റ്റും ആർ ടി പി സി ആറും ഒക്കെ അവിടെ തന്നെ ചെയ്യാൻ കഴിയുന്നു. മാത്രമല്ല കാത്തേഴ്സ് യൂണിറ്റിന്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു, സി ടി സ്കാൻ തുടങ്ങിയിരിക്കുന്നു, ഡയാലിസിസ് ആരംഭിച്ചിരിക്കുന്നു. ആ നിലയിൽ ഒട്ടേറെ മാറ്റങ്ങൾ മെഡിക്കൽ എഡ്യൂക്കേഷൻ രംഗത്ത് ഒരു മലയാള ഗ്രാമത്തിലേക്ക് സംഭാവന ചെയ്യാനായിട്ട് സാധിക്കും. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇടുക്കിക്ക് ഒരു താലൂക്ക് ഇല്ലായിരുന്നു. ഇടുക്കിയുടെ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഇരിക്കുന്ന കളക്ട്രേറ്റ് ഇരിക്കുന്ന സ്ഥലം പരസ്യക്കാർ തൊടുപുഴയാണ്. ഇടുക്കി ആർച്ച് ഡാമിന്റെ ഒരു വശം തൊടുപുഴ താലൂക്കും മറുവശം ഉടുമ്പുചോല താലൂക്കുമായിരുന്നു. ഒരു ഡാമിന്റെ രണ്ട് സൈഡും രണ്ട് താലൂക്ക്. അതിനെ മാറ്റിയില്ലേ? ഇടുക്കിയിൽ പുതിയതായിട്ട് താലൂക്ക് രൂപീകരിച്ചു. താലൂക്ക് സപ്ലൈ ഓഫീസായി. കട്ടപ്പനയിലാണ് രണ്ടാമത്തെ നഗരസഭയായി കണ്ടെത്തിയത്. തൊടുപുഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇടുക്കിയിലെ നഗരസഭ. ഇന്ന് ഹൈറേഞ്ചിലെ അറിയപ്പെടുന്ന ഏറ്റവും മനോഹരമായ ഒരു നഗരസഭയായി മുനിസിപ്പാലിറ്റിയായി കട്ടപ്പന മാറിയിരിക്കും. വികസന രംഗത്ത് വലിയ കാഴ്ചപ്പാടുകൾ, ബി എം സി നിലവാരമുള്ള റോഡുകൾ, തലങ്ങും വേലങ്ങും എതിരെയും യാത്ര ചെയ്യുക, മാറ്റങ്ങളല്ലേ. പാലങ്ങൾ ഇനി ഉണ്ടോ തീർക്കാൻ? 2018 പ്രളയകാല വിഡിക്ക് മുഴുവൻ തീർന്നു. ഞാൻ ഓർക്കുന്നു ഇനി നിയമസഭയിലേക്ക് പോകുമെന്ന് ഞാൻ വിചാരിക്കില്ല. ഗോഡ് പ്രോമിസ്. എനിക്ക് എന്റെ എല്ലാ ചിന്തകളും വിട്ടു. എന്റെ കുടുംബവും പിള്ളേരും തിരുവനന്തപുരം. എനിക്ക് ഫോണിൽ പോലും ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. എല്ലാ ടവറുകളിലും ചെലവായി. രക്ഷാപ്രവർത്തനം നിലച്ചു. മീഡിയ പ്രവർത്തകരെ ഞാനാണ് തൊടുപുഴ ഡി വി എസ് പിയെ വരുത്തി കമ്പം തേനി വഴി തിരുവനന്തപുരത്തേക്ക് പറഞ്ഞയച്ചത്. ശേഷിച്ച ഞങ്ങൾ കുറച്ചുപേര് പൊതുപ്രവർത്തകര് ആ നാട്ടുകാര് ഒരുമിച്ച് നിന്ന് നടത്തിയ വലിയൊരു പോരാട്ടമായിരുന്നു. രക്ഷാസൈന്യം രക്ഷാപ്രവർത്തനം സാധ്യമല്ലെന്നുള്ള നിലയിലേക്ക് ഉരുളുപൊട്ടുന്നു. 60 പേരാണ് മരിച്ചത്. മൃതശരീരം തലച്ചുമടയിലാണ് മെഡിക്കുള്ളിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഉരുളുപൊട്ടുന്ന രാത്രി യാമങ്ങളിൽ അവരുടെ കരച്ചിലും ബഹളവും കേട്ട് അടുക്കാൻ പറ്റാത്ത അന്തരീക്ഷം. എന്തെല്ലാം ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. അതിലെല്ലാം കൂടെ വന്ന ആ ജനത്തിന്റെ സ്നേഹവും സന്തോഷവും ദുഃഖവും വേദനയും എല്ലാം അതിനുശേഷം കാണാൻ ഇടയായ ആളാണ്. ആ ഘട്ടത്തിലെല്ലാം ഞാൻ കാണുന്നത് രക്ഷാപ്രവർത്തനം സാധ്യമല്ലാതിരുന്ന അവസ്ഥയിൽ കരകൾ തമ്മിൽ അന്യം വരാതിരുന്നത് അവർ നല്ല പാലങ്ങൾ തീർത്തുകൊണ്ട്. ഞാൻ കഴിഞ്ഞ 15-18 വർഷക്കാലത്തിനുള്ളിൽ ഇടുക്കിയിലെ പ്രധാനപ്പെട്ട പാലങ്ങളെല്ലാം ചിന്നാറ്, മേലെ ചിന്നാറ്, പെരിഞ്ചാൻകുട്ടി, വെള്ളത്തൂവൽ, കനകപ്പുഴ, പന്ന്യാർകുട്ടി, കല്ലാർകുട്ടി, പെരിയാർ വാലി, സുമതിക്കള പാലം, ഏറ്റവും വലിയ കരിമ്പൻ പാലം വരെ ഇടുക്കിയിൽ പണി കഴിഞ്ഞു. അങ്ങനെ പാലങ്ങളെല്ലാം തീർത്തു, റോഡുകളെല്ലാം നന്നായി. നമ്മുടെ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്തി. കട്ടപ്പന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, നമ്മുടെ ഇത്രയും വലിയൊരു കോളേജും അടിസ്ഥാന സൗകര്യവും എവിടെയുള്ളതെന്ന് വന്ന് നോക്കിയാലേ അറിയാൻ പറ്റൂ. അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് സമാനതകളില്ലാത്ത മാറ്റത്തിന് വേദിയാകുവാൻ ഹയർ എഡ്യൂക്കേഷനെ മെച്ചപ്പെടുത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഹയർ സെക്കൻഡറി സ്കൂളുകള്, എല്ലാ സ്കൂളുകൾക്കും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയ കെട്ടിടങ്ങളും, എല്ലാ പി എച്ച് എസ്സിയും സി എച്ച് എസ്സിയും എല്ലാം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തി, താലൂക്ക് ആശുപത്രികളെ മെച്ചപ്പെടുത്തി, ഈ നിലയിലെല്ലാം വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞു. പോരായ്മകളല്ല, ടൂറിസം രംഗത്തുള്ള സാധ്യതകൾക്ക് ഇനി കുറച്ചും കൂടി മികവേകേണ്ടതായിട്ടുണ്ട്. അത് ഇടുക്കിയുടെ സ്വാഭാവിക നിലനിൽപ്പിന് അനിവാര്യമാണ്. അതിന് വലിയ പങ്കാളിത്തം കൊടുക്കും. കായിക രംഗത്ത് വലിയ മാറ്റത്തിന് ഇടം കുറിച്ച്. കേരളത്തിൽ തന്നെ ആദ്യം ആരംഭിച്ച വോളിബോൾ അക്കാദമി ഞാൻ ഇടുക്കിയിൽ ആരംഭിച്ചു. ഇന്ന് അവിടെ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികളെ ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ച് പുറത്തു വിടുമ്പോൾ ആ കുട്ടികൾക്ക് ഒരു പൈസ പോലും മുടക്കേണ്ടി വരുന്നില്ല. അവരുടെ താമസവും പഠനവും എല്ലാം സൗജന്യമായി ചെയ്ത കുട്ടികളെ ട്രെയിൻ ചെയ്ത് കരുത്തരായി മാറ്റി കായിക രംഗത്ത് വലിയ പ്രചോദനം കൊടുക്കുന്ന ധാരാളം മാറ്റങ്ങൾ നമുക്ക് വരുത്താനായിട്ട് സാധിച്ചു. ഇനിയും ഇടുക്കിയെ പിടിക്കുകയാക്കേണ്ടതായിട്ടുണ്ട്. അതി കൂട്ടായ പരിശ്രമത്തിലൂടെ ഒരു മലയാള ഗ്രാമത്തിന്റെ എല്ലാ ഇച്ഛാശക്തി ജനങ്ങൾക്ക് ലഭിക്കത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ